സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലാമേളയാണ് സംസ്ഥാന യുവജനോത്സവം. എല്ലാം മറന്ന് സർഗധനരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പതിനായിരങ്ങൾ പങ്കെടുത്ത് സർവവിധ പ്രോത്സാഹനവും നൽകുന്ന കേരളത്തിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന മേളയാണത്. നിർഭാഗ്യവശാൽ ഈ തവണ യുവജനോത്സവം നടക്കുന്ന കണ്ണൂരിൽ വീണ്ടും അക്രമ രാഷ്ട്രീയവുമായി വന്ന് സംഘർഷമയമായ അന്തരീക്ഷമുണ്ടാക്കാനും കലോത്സവം ഭംഗിയായി നടക്കുന്നതിന് തടസ്സപ്പെടുത്താനും ഉള്ള സാഹചര്യമാണ് ഒരു ഭാഗത്ത് സി പി എമ്മും മറുഭാഗത്ത് ബി ജെ പിയും നടത്തുന്നത്. സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ സമാധാന ചർച്ചകളുടെ പരമ്പരകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ കൊലപാതകങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്നലെ അവിടെ സംഭവിച്ച കൊലപാതകം. സി പി എമ്മിന് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് സി പി എം സെക്രട്ടറി ശ്രമിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയ ശൈലിയാണ്. ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോഴും സി പി എമ്മിന് പങ്കില്ലെന്നാണ് പരസ്യമായി അവർ പറഞ്ഞത്. സി പി എം നടത്തുന്ന കൊലപാതകങ്ങളിലൊക്കെ അവരുടെ നിലപാട് അതുതന്നെയാണ്. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി പറയുന്നത്, സി പി എം സെക്രട്ടറി പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാനാവില്ല. സി പി എമ്മിന് പങ്കുണ്ട് എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ. സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏനാത്ത് പാലം പുനർനിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. മുഗൾ ഭാഗം നിലനിർത്തി ഫില്ലറുകൾ മാറ്റിസ്ഥാപിക്കും. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.